ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റൽ പസിലുകളാണ്. ആറ് മെറ്റൽ പസിലുകൾ, അതിൽ മൂന്നെണ്ണമാണ് ചെയ്യാൻ പോകുന്നത്. വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൽ മൂന്നെണ്ണം, സെക്കൻഡ് പാർട്ടിൽ വേറെ മൂന്നെണ്ണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ മൂന്ന് പസിലുകളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സോൾവിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ എം എൻ ഡബ്ല്യു ആണ്. അപ്പോൾ ഇതിൽ എം എൻ ഡബ്ല്യു എന്നും പറയും, നമ്മൾ ഡബിൾ പസിൽ എന്നും പറയും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പസിലിൽ ഫസ്റ്റ് ഈ എം പോലത്തെ ഷേപ്പ് ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് കൈയിൽ പിടിക്കുക, മറ്റേത് റൈറ്റ് കൈയിലും വിൽക്കുക. അതിങ്ങനെ പിടിക്കുന്നത് ഡബ്ല്യു പോലെ ആവണം. നമ്മൾ പിടിച്ചിട്ട് ഇതാ ഈ സൈഡ് നിങ്ങൾക്ക് കാണാം, ഈ സൈഡ് ഇതാ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക കേട്ടോ. ഈ ലെയറിൻ്റെ ഉള്ളിലേക്ക് ഇതെടുക്കണം, കറക്റ്റ് ഇതിങ്ങനെ എടുക്കുക. ഇട്ട് ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക, ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഡബ്ല്യുവിൻ്റെ ഈ ഫസ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇതിങ്ങനെ കിട്ടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടി. ഇനി എളുപ്പമാണ്, ഇതാ ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്കിത് കറക്റ്റായിട്ട് വരാം. ഇത് ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഈ സോൾവ് ചെയ്യാനുള്ള ചെറിയൊരു ട്രിക്കുകളാണ്, ഇത് പഠിച്ചത് അപ്പം തന്നെ ചെയ്യാവുന്നതാണ്. ഇതാ ഇതിപ്പോൾ നമ്മൾ ഈസിയായിട്ട് ഊരി തിരിച്ച് അതിലേക്ക് വെക്കണതും കറക്റ്റ് സെൻറ്ററിലേക്ക് ആക്കുക, പൊക്കുക. അപ്പോൾ അതാ ഇങ്ങനെ തരി വരും, കറക്റ്റായിട്ട് തന്നെ തിരിച്ചെടുത്താൽ മതി. ഇതൊക്കെ ഇടൽ കറക്റ്റായില്ലെങ്കിൽ പിന്നെ തിരിച്ച് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് നോക്കുക, എന്നിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ പസിലാണ്. നമുക്ക് ഈ ആറ് പസിലും ഒരു കിറ്റായിട്ട് കിട്ടും, ആമസോണിൽ നിന്നൊക്കെ കിട്ടും. ഭയങ്കര റേറ്റൊന്നും ഇല്ല, എല്ലാവർക്കും മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ഇത് ആമസോണിൽ നിന്ന് മേടിക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പസിൽ ഇത് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇത് ഈ രണ്ട് ലൈൻ ഇങ്ങനെയും പിന്നെ ബാക്കി ഇങ്ങനെയും. ഇത് ഫസ്റ്റ് ഇതാണ് ഇതിലുള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള പസിൽ. കാണുമ്പോൾ ഇത്തിരി ടഫായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര എളുപ്പമാണ് എന്ന് പറയുമ്പോൾ. നമ്മൾ ഫസ്റ്റ് ഇതാ ഈ നെക്ക് കണ്ട, ഈ നെക്കിലേക്ക് കറക്റ്റായിട്ട് എടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഈസിയായിട്ട് ഊരിയെടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല ചെയ്യാൻ. ഭയങ്കരമായിട്ട് ഈസിയായിട്ട് എടുക്കാം, തിരിച്ചെന്താ കയറ്റി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതാ ഇത് ഷഫിളായി. നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് കൈയിൽ ഇതാ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. പിന്നെ നമ്മളിത് പതുക്കെ ഈ സാധനത്തിൻ്റെ തമ്പ് ഇവിടെ പിടിക്കുക, സുഖമായിട്ട് കിട്ടും. ഈസിയായിട്ട് ചെയ്യാവുന്നതാണ് ഈ വസ്തു. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പോൾ വെച്ചത് നമ്മുടെ അവസാനത്തത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ ഉള്ളതിൽ ഇത്തിരി ടഫാണെന്ന് വെച്ചാൽ ഈ മൂന്നെണ്ണത്തിലുള്ളതിൽ ടഫ് ഇതാണ്. ഫസ്റ്റ് ഇതാ ഇങ്ങനെയായിരിക്കും നമ്മുടെ സാധനം. ഇത് നമ്മൾ ഇവിടെ ചെറിയ ലോക്കിടുക. അപ്പോൾ അങ്ങനെ ഒരു ആർട്ട് ഷേപ്പിൽ ഇതാ ഇങ്ങനെയായിരിക്കും സാധനം ഉണ്ടാവുക. ഇപ്പോൾ കണ്ട ഇവിടെയാണ് ഒരു ലോക്ക് വേണേക്കണേ. നമ്മളിത് വേറെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഇവരെ ഇങ്ങനെ ചെയ്യാമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അതാണ് ഞാൻ ഓരോന്നും എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്ന സൈഡുകളും. ഇതാ കറക്റ്റ് ഇതിങ്ങനെ എടുക്കുക, ഇത്തിരി ഇത്തിരി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതാ ഈസിയായിട്ട് നിങ്ങൾ പോരും. പിന്നെ തിരിച്ചിടുമ്പോൾ ഉള്ള സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഇത് നേരെ അടിയിലേക്ക് ആവണം, നേരെ മേലേക്ക് ആവണം. ഇത് നമ്മളൊന്ന് നോക്കുക, എന്നിട്ട് കറക്റ്റ് ഇതാ ഉള്ളിലേക്ക് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതാ ഇവിടേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ മതി. ഇതാ പസിൽ ശരിയായി, മനസ്സിലല്ലോ. ഇത് ഒന്നും കൂടി കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളിതാ ഹാർട്ട് ഷേപ്പ് പോലെ ആക്കുക, എന്നിട്ട് ഇടയിൽ വയ്ക്കുക, കുറേശ്ശെ ട്വിസ്റ്റ് ചെയ്താൽ മതി, നമ്മളിത് ഇങ്ങോട്ട് പോരും. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ പ്രഷർ ഉപയോഗിക്കാൻ പാടില്ല. ഈ മെറ്റൽ പസിലുകൾ നമ്മൾ പ്രഷർ ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കേണ്ട വേണം ചെയ്യാൻ. എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഷർ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ടൈറ്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ പ്രഷർ തീരെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെ ഇതാ ഇങ്ങനെയാണ് ഈ മൂന്ന് പസിലുകൾ ചെയ്യുക. ഇനി ബാക്കി മൂന്നെണ്ണത്തിൻ്റെ പാർട്ട് അടുത്ത് ഉടനെ ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാതെ ഈ സൊല്യൂഷൻ വെച്ചൊന്നും ചെയ്ത് നോക്കുക.